ഉൾക്കടലിൽ ന്യൂനമർദ്ദം നാളെയോടെ രൂപപ്പെടും. ഡിസംബർ 8-ാം തീയതിയോടെ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തെ കരയിൽ പ്രവേശിക്കാൻ സാധ്യത. തമിഴ്നാട്ടിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നു. തമിഴ്നാട് 2-ാം മുന്നറിയിപ്പ് നൽകി. ഡാം തുറക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടേ മുൻകരുതൽ സ്വീകരിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതോടെയാണ് ഡാമിൽ ജലനിരപ്പ് ഉയർന്നത്. ലോകം അതിന്റെ അന്ത്യദിനങ്ങളിലേക്ക് അടുക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. ലോക സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാമെന്ന് വ്യക്തമാക്കുന്നു. ഇന്തോനേഷ്യ ഞെട്ടിച്ച 2 അഗ്നിപർവ്വതങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു. ഇന്തോനേഷ്യയിലെ കിഴക്കൻ ജാവ പ്രവിശ്യയിലെ സെമേറു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള പുക 50,000 അടി ഉയരത്തിലെത്തി 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി. തുടർച്ചയായി ശക്തമായ ഭൂകമ്പവും റിപ്പോർട്ട് ചെയ്യുന്നു. സുനാമി സാധ്യത ജപ്പാൻ കാലാവസ്ഥ ഏജൻസി നിരീക്ഷിച്ചു വരുന്നു. ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ കെറിഞ്ചി അഗ്നിപർവ്വതവും പൊട്ടിത്തെറിച്ചു.